അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ് സുരേഷ്. മുഖ്യമന്ത്രി പറഞ്ഞത് വീഴ്ച വന്നിട്ടില്ല, വളരെ ശാസ്ത്രീയമായിട്ടാണ് ഈ കേസ് അന്വേഷിച്ചത്, വളരെ കൃത്യമായിട്ട് സൂക്ഷ്മതയോടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യവും ശരിയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് പ്രതികളെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലാണ് ഈ സൂക്ഷ്മതയും ഈ തെളിവുകളുടെ ശേഖരണവും അതുപോലെ തന്നെ ഈ ശാസ്ത്രീയമായ അന്വേഷണമൊക്കെ നടത്തിയെന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചാൽ അത് ആർക്കും ബോധ്യമാവും. ഞാൻ ഒരു 6 പോയിന്റ് വളരെ ചുരുക്കിയിട്ട് പറയാം. ഒന്ന്, ഇതിനകത്ത് പറയുന്നത് ഈ കൊലപാതകത്തിന് ഏറ്റവും പ്രധാനമായി ഈ പ്രതികളെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിരുന്നൊരു കാര്യം, ഈ പ്രതികൾക്ക് ഈ റിയാസ് മൗലവിയെ കൊല്ലാൻ വേണ്ടി ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണം എന്നുള്ളതാണ്. ഈ മോട്ടീവ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി എന്താണ് പോലീസ് തെളിവായിട്ട് കൊടുത്തത്? ഒന്ന്, ഇവർ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളോട് ഈ 3 പ്രതികൾക്ക് വിരോധമുണ്ട്. വിരോധം ഉണ്ടാവാനുള്ള ഒരു കാരണം പറഞ്ഞത് മേപ്പഗിരിയിൽ 2016 മെയ് മാസം നടന്ന അസംബ്ലി ഇലക്ഷനിൽ ഒരു ചെറിയ സംഘർഷം, മുസ്ലിം വിഭാഗവുമായി സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിൽ ഈ പറയുന്ന ഈ പ്രതികൾക്ക് മുസ്ലിങ്ങളോട് വിരോധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാരണമായി പറയുന്നത്. അതിൻ്റെ സാക്ഷിമൊഴി ആരാണ്? ഒരു ബൂത്ത് ഏജൻറ്റ് സാക്ഷിമൊഴിയാണ്. കോടതി പറഞ്ഞിരിക്കുന്നു ഈ സാക്ഷിമൊഴി പറഞ്ഞ ആൾ ബൂത്ത് ഏജൻ്റ് ആണ് എന്ന് തെളിയിക്കുന്ന യാതൊരു തരത്തിലുള്ള രേഖയും ഹാജരാക്കിയിട്ടില്ല. അദ്ദേഹം ബൂത്ത് ഏജൻ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ബൂത്ത് ഏജൻ്റ് ആണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു ടെന്നീസ് കോർട്ടിൽ, ഒരു പിന്നെ ബാഡ്മിൻ്റൺ കോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് 2 പേർ വന്ന് ഹെൽമെറ്റ് ധരിച്ച് ഒരു പിന്നെ ഒരാളെ മുഹമ്മദ് ബിലാൽ എന്ന് പറഞ്ഞ ഒരാളെ ആക്രമിച്ചതായി മുഹമ്മദ് ബിലാൽ മൊഴി കൊടുക്കുന്നുണ്ട്. ഈ പിന്നെ കൊലപാതക കേസിലെ പ്രതികളായിട്ടുള്ള 2 പേരാണ് ഹെൽമെറ്റ് വെച്ച് വന്ന് തന്നെ ആക്രമിച്ചതെന്നാണ് അദ്ദേഹം മൊഴി കൊടുത്തത്. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാവും, രാത്രി ഹെൽമെറ്റ് വെച്ച് 2 പേര് വന്ന് ബൈക്കിൽ വന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അയാളെ മുഖം കാണുക? എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാക്ഷിമൊഴി പിന്നെ കോടതിയിൽ ഹാജരാക്കുന്നത്? കേൾക്കുമ്പം തന്നെ നിയമപരമായി വിവരമില്ലാത്ത ഒരാൾക്ക് പോലും പറയാൻ കഴിയും ഹെൽമെറ്റ് വെച്ച ഒരാൾ ആ പിന്നെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളെക്കുറിച്ച് എങ്ങനെയാണ് ഒരാൾക്ക് സാക്ഷിമൊഴി കൊടുക്കാൻ കഴിയുക? രണ്ടാമത് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാരണം ഇതാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഒരു അർഫാൻ്റെ മൊഴിയുണ്ട്. ഈ അർഫാൻ പറഞ്ഞിരിക്കുന്നത് 2 പേര് വന്നിട്ട് എന്നെ ആക്രമിച്ചിട്ടുണ്ട്, ഈ 2 പേര് ഈ കേസിലെ പ്രതികളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്നെ ഈ അക്രമികളെ വിട്ടത് ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാളാണ്, പ്രശാന്തും ഞാനും തമ്മിൽ നേരത്തെ വൈരാഗ്യമുണ്ട്, ആ പ്രശാന്ത് പറഞ്ഞു വിട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് പ്രശാന്തുമായി മുൻവൈരാഗ്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മുസ്ലിം വിരോധമായി, അതിൻ്റെ മുസ്ലിം വിരോധത്തിൻ്റെ മോട്ടീവായിട്ട് പറയാൻ സാധിക്കുക? ഇതാണ് മൂന്നാമതായി ഞാൻ കണ്ടെത്തി ഈ ജഡ്ജ്മെൻ്റ് വായിക്കുമ്പോൾ ഇവരുടെ ഒരു വലിയ വീഴ്ചയായിട്ട്. പിന്നെ 4-ാമത് പറഞ്ഞ ഈ പ്രതികൾ ഇനി മുസ്ലിം വിരോധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി പിന്നെ പോലീസിന് തെളിയിക്കാൻ കഴിയുമായിരുന്ന ഒരു കാര്യം ഈ പ്രതികൾ RSS ആണ് എന്ന് തെളിയിച്ചാൽ മതിയായിരുന്നു. കാരണം RSS ആണ് എന്ന് തെളിയിച്ചാൽ RSSന് മുസ്ലിം വിരോധമുണ്ട് എന്നുള്ളത് അവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ, അവരുടെ വിചാരധാര പോലെയുള്ള പല ഗ്രന്ഥങ്ങളിലും RSSകാരെ പഠിപ്പിക്കുന്നത് പിന്നെ കൃത്യമായ മുസ്ലിം വിരോധമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ RSSകാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പോലീസ് കൊടുത്തിരിക്കുന്ന 4 പേരുണ്ട്. ആ 4 പേരാരൊക്കെയാണ്? ഒന്ന് ഒരു അനിൽകുമാർ, മറ്റൊന്ന് ഒരു അതുൽ, മറ്റൊന്ന് പവൻകുമാർ, മറ്റൊന്ന് സന്തോഷ് നാരായണൻ. ഈ 4 പേരാരാണ്? RSS പ്രവർത്തകരാണ്. ഈ 4 പേരെയും കോടതിയിൽ വെച്ച് വിസ്തരിക്കുന്ന സമയത്ത് ഈ 4 പേരും അത് നിഷേധിക്കുകയാണ്. ഒരു RSSകാർ, അതും പ്രത്യേകിച്ച് തൂക്കുകയർ വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കൊലക്കേസിൽ ഈ 3 RSSകാരെ സാക്ഷികളായി വെച്ചാൽ, ഈ 3 പ്രതികൾ RSS ആണ് എന്ന് പറയാൻ ഈ RSSകാരെ തന്നെ സാക്ഷികളായി കൊണ്ടുവന്നാൽ മൂക്ക് കീഴ്പോട്ടുള്ള ഏത് പോലീസുകാരനും അറിയില്ലേ ഇവർ കോടതിയിൽ അത് നിഷേധിക്കുമെന്ന്? കോടതിയിൽ പറയുന്ന മൊഴിയല്ലേ കോടതി വിശ്വസിക്കുക? അപ്പോൾ എന്തിനാണ് ഇവർ പഥസഞ്ചലനത്തിൽ പങ്കെടുത്തത്? കണ്ടത് നിരവധി ആളുകളുണ്ട്, അതിൻ്റെ ഫോട്ടോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്, RSSന്റെ നിരവധി പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോകളെക്കാളും അവർ വിശ്വസിക്കുന്നത് സാക്ഷിമൊഴികളാണ്. അപ്പോൾ ആ സാക്ഷിമൊഴികളായി എന്തുകൊണ്ടാണ് RSSകാരല്ലാത്ത ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളെ കോടതിയിൽ ഇവർക്ക് ഹാജരാക്കാൻ കഴിയാതെ പോയത്? ഇനി 5-ാമത്തെ കാര്യം, റിയാസ് മൗലവിയുടെ നേരത്തെ ഇവിടെ ആസിഫ് അലി വക്കീൽ സൂചിപ്പിക്കുകയുണ്ടായി റിയാസ് മൗലവിയുടെ സിം കാർഡ് പരിശോധിച്ചില്ല. അങ്ങനെ പരിശോധിച്ചിരുന്നുവെങ്കിൽ നേരത്തെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഭീഷണി കോളുണ്ടോ, വാട്സപ്പിൽ എന്തെങ്കിലും ഭീഷണി സന്ദേശമുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുക. ഇനി 6-ാമത്തെ കാര്യം, പ്രതിയുടെ വസ്ത്രത്തിൻ്റെ കാര്യം. അപ്പോൾ പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ഈ കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ രക്തത്തിൻ്റെ സാമ്പിളുകൾ കണ്ടെത്തി. A1 എന്ന് പറയുന്ന ആളാണല്ലോ കുത്തിയത്. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് ഈ തുണി, ഈ വസ്ത്രം ഈ A1ൻ്റെതാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ? അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ തെളിവുകളാണ് വേണ്ടത്. അപ്പോൾ കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ സാധിക്കണമായിരുന്നു.
ഇത് ഒന്നാം പ്രതിയുടെ വസ്ത്രമാണ് എന്ന്, അതിനെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നെ പിന്നെ വിയർപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹ്യൂമൻ ബോഡി ഡിസ്ചാർജോ എന്തെങ്കിലും ഈ വസ്ത്രത്തിലുണ്ട് എന്ന് തെളിയിക്കുന്ന ശാസ്ത്രീയമായ ഒരു പരിശോധനയും നടത്താതെ ഇത് ഏവണ്ണിൻ്റെ വസ്ത്രമാണ്, ഈ വസ്ത്രത്തിൽ നിന്ന് പിന്നെ കൊല്ലപ്പെട്ട റിയാസ് മാലുവിയുടെ രക്തസാമ്പിളുകൾ കണ്ടെത്തിയിട്ടുണ്ട്, അത് ഡി എൻ എ പരിശോധനയിൽ രണ്ടും ഒന്നാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്ന വാദമാണ് പോലീസ് അവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇനി പിന്നെ ഏഴാമത്തെ പോയിന്റ് ഞാൻ പറയാം. ഏഴാമത്തെ പോയിന്റിൽ ഈ പറയുന്ന പിന്നെ ഏവണ്ണിൻ്റെ പിന്നെ ധോത്തി, ഏവണ്ണിൻ്റെ ധോത്തി ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചില്ല. ഏവണ്ണിൻ്റെ ധോത്തി ഏവണ്ണിൻ്റെ വസ്ത്രങ്ങൾ പിന്നെ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചില്ല.